നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഐസ്ക്രീം ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്ട്രോബെറി ഐസ്ക്രീം ആണ് അപ്പോൾ വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതിനൊക്കെ ഒറ്റ സമയങ്ങളുടെ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ക്രീമാണ് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാനിവിടെ അര കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഫിയോണ ബ്രാൻഡിൻ്റെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഇത് അര കപ്പോളം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലൂസായിട്ട് വേണമെന്നാണെങ്കിൽ പാലൊഴിച്ചാൽ മതി കുറച്ച് തിക്കായിട്ട് വേണമെന്നാണെങ്കിൽ പാലൊഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാനിവിടെ കുറച്ച് പഞ്ചസാര മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് തൊട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ മധുരം അധികം വേണ്ടെന്നാണെങ്കിൽ പഞ്ചസാര പൊടിച്ചാൽ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഇവിടെ കുറച്ച് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് ഇത് കാൽ കപ്പ് മിൽക്ക് മെയ്ഡും പിന്നെ ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം പാലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കുറച്ച് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ഫ്ലേവറാണ് ഞാനിവിടെ ഹെർഷി സിറപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സ്ട്രോബെറി ഫ്ലേവറുള്ള സിറപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ട്രോബെറിയുടെ എസെൻസോ അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ ക്രഷോ അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു വലിയ ബൗൾ എടുക്കുക നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം വിപ്പിംഗ് ക്രീം നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ ഇത് നമ്മൾ വിപ്പിംഗ് ക്രീം നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ആയിരിക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള പഞ്ചസാര പൊടിച്ചും ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്യുക എന്തോരം സ്റ്റിഫാവുന്ന അത്രയും നല്ലതായിരിക്കും അപ്പോൾ ഞാൻ അത്രയും സ്റ്റിഫാക്കുന്നില്ല ഒരു സോഫ്റ്റ് പീക്ക് മാതിരിയാണ് ഞാൻ നിർത്തുന്നത് അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്തെടുക്കണേണ് അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് കുറച്ച് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കാണുന്ന ഐ കാർഡിലേക്ക് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ അര കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും ലൂസാവേണ്ടതാണെങ്കിൽ കാൽ കപ്പ് എടുത്താൽ മതിയാകും അപ്പോൾ അത് നമ്മൾ പകുതി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ബാക്കിയും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ എന്നാൽ മതി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ലൂസ് വേണ്ടെന്നാണെങ്കിൽ അത്രയും പാല് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഓവർ ബീറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതിയാകും അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കേണ്ടത് അതായത് നമ്മുടെ സ്ട്രോബെറി ഫ്ലേവറാണ് അപ്പോൾ നിങ്ങൾ ഏതാണോ എടുക്കുന്നത് വെച്ചാൽ അത് ചേർക്കാമെന്നാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെർഷിയുടെ സിറപ്പാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ചേർക്കുക എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു ഫ്ലേവർ കിട്ടിയില്ലെന്നാണെങ്കിൽ കുറച്ചുകൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്ര എനിക്ക് ഫ്ലേവർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കളറും ഇല്ല കേട്ടോ അപ്പോൾ കളർ ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾ അത് വീണ്ടും വീണ്ടും ചേർക്കേണ്ട ആവശ്യമില്ല വീണ്ടും ചേർത്താൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഭയങ്കരമായിട്ടും കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളർ കിട്ടാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് കളറ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ എനിക്കധികം കളർ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് റെഡ് കളർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും അത്ര പിങ്ക് കളർ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് റെഡ് എന്ന് പറയുന്ന ജെൽ കളറാണ് ചേർക്കുന്നത് നമുക്കൊരു ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും അധികം വേണ്ട നിങ്ങൾ കളർ കഴിക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ലൊരു പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഒരു ഐസ്ക്രീമിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബീറ്റ് എടുത്ത് മാറ്റാം അതിന് ശേഷം നമുക്കൊരു സ്പാഷ്യൽ എടുക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു സൈഡൊക്കെ ഒന്ന് ഇതേപോലെ ഇങ്ങനെ സ്ക്രാപ്പ് ഓഫ് ചെയ്ത് കൊടുക്കുക കാര്യം സൈഡൊക്കെ മിക്സ് ആകാൻ വേണ്ടി കിടപ്പുണ്ടെങ്കിൽ ഒന്ന് അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സൈഡൊന്ന് ഇതേപോലെ ഇങ്ങനെ സ്ക്രാപ്പ് ഓഫ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഐസ്ക്രീം ബോട്ടിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടെയ്നർ എടുക്കണമെങ്കിൽ കുറച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ ഒരു ഐസ്ക്രീം മിക്സ്ചർ മുഴുവൻ തന്നെ ഒഴിച്ചു കൊടുക്കാം
अब वीडियो इष्टा विचार इष्टे वीडियो लाइक शेयर अल चल सब्सक्राइब सब्सक्राइब तोटे बेल आइकन या वीडियोस नोटिफिकेशन लिखा अब नमक टेस्ट नोक अडी ना कुछ अदस्ट अब एल ट्राई नोकोटो अब अड़ वीडियो का।